കോഴിക്കോട് പയ്യോളി എന്നൊരു വാർത്ത. ഓടിക്കൊണ്ടിരിക്കെ ഒരു ലോറിയുടെ ടയർ വേർപെട്ടു പോയി. പച്ചക്കറിയുമായി വന്ന ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം ആർക്കും പരിക്കില്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് സമീർ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോഴിക്കോട് പയ്യോളി ദേശീയപാതയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. പച്ചക്കറി കയറ്റി വന്ന നാഷണൽ പെർമിറ്റ് ലോറി അപകടത്തിൽപ്പെടുകയായിരുന്നു. ലോറിയുടെ ഹൗസിംഗ് ഊരിത്തെറിച്ചതാണ് ഈ അപകടത്തിന് കാരണം. ആ സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കും മറ്റ് കാര്യമായ പരിക്കൊന്നും ഉണ്ടായില്ല എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു വാഹനത്തിലേക്കുള്ള മേഖലയാണ്. ആ സമയത്ത് ഇത്തരമൊരു അപകടം ഇത്തരമൊരു അപകടമുണ്ടായത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചു. എന്നിരുന്നാലും ആ സമയത്ത് തന്നെ പിന്നെ വളരെ പെട്ടെന്ന് പയ്യോളി പോലീസ് അവിടെ സ്ഥലത്തെത്തുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ക്രെയിൻ എത്തിച്ചുകൊണ്ട് ആ വാഹനം അരികിലേക്ക് മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പച്ചക്കറികൾ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശേഷിച്ച പച്ചക്കറികൾ പിന്നീട് മറ്റ് രണ്ട് ലോറികൾ എത്തിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റിക്കൊണ്ട് മറ്റിടങ്ങളിലേക്ക് അത് വിതരണത്തിനായിക്കൊണ്ട് കടകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ അപകടത്തിൻ്റെ സമയത്ത് മറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ സമീപത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. ആർ ജയകൃഷ്ണൻ പറയുന്നു, അരി കേന്ദ്രം നേരിട്ട് നൽകുന്നതിന് അഭിനന്ദനങ്ങൾ. കേന്ദ്ര സർക്കാരിനും മന്ത്രിമാർക്കും അനന്തകോടി പ്രണാമം എന്നും പറയുന്നു.